നെക്സ്റ്റ് ചാപ്റ്റർ സർഫസ് ഇൻ ത്രീ ഡയമെൻഷൻസ്. അതിലെ ആദ്യത്തെ സെക്ഷനിൽ ത്രീ ഡയമെൻഷൻ സ്പേസിലുള്ള ഒരു സർഫസ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ത്രീ ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സർഫസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ: എ സബ്സെറ്റ് എസ് ഓഫ് ആർ ത്രീ ഈസ് എ സർഫസ് ഇഫ് ഫോർ ഓൾ പോയിൻറ്റ്സ് പി ബിലോങ്സ് ടു എസ് ദർ ഈസ് എൻ ഓപ്പൺ സെറ്റ് യു ഇൻ ആർ ടു ആൻഡ് എൻ ഓപ്പൺ സെറ്റ് ഡബ്ല്യു ഇൻ ആർ ത്രീ കണ്ടെയ്നിങ് പി സച്ച് ദാറ്റ് എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഈസ് ഹോമിയോമോർഫിക് ടു യു. അതായത് ആർ ത്രീയുടെ ഒരു സബ്സെറ്റ് എസ് ഒരു സർഫസ് എന്ന് വിളിക്കണമെങ്കിൽ അതിലേത് പോയിൻ്റ് പി ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ടുവിൻ്റെ ഒരു ഓപ്പൺ സെറ്റ് യുവും അതുപോലെ തന്നെ ആർ ത്രീയിലെ ഒരു ഓപ്പൺ സെറ്റ് ഡബ്ല്യു അത് പീനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കണം. അങ്ങനെ രണ്ട് ഓപ്പൺ സെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കണം. യു എന്നുള്ളത് ആർ ടുവിലും ഡബ്ല്യു എന്നുള്ളത് പീനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിലുള്ള ആർ ത്രീയിലുള്ള ഒരു ഓപ്പൺ സെറ്റും ആ ചൂസ് ചെയ്യുന്ന രണ്ട് ഓപ്പൺ സെറ്റ്സ് ഈ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്നുള്ളത് യുവിനോട് ഹോമിയോമോർഫിക് ആയിരിക്കണം. എസ്സിലെ ഏതൊരു പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിൽ രണ്ട് ഓപ്പൺ സെറ്റ്സ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ രണ്ട് ഓപ്പൺ സെറ്റ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ എസ്സിനെ ആർ ത്രീയിലുള്ള ഒരു സർഫസ് എന്ന് വിളിക്കും. ഹോമിയോമോർഫിസം എന്താണെന്ന് നമുക്കറിയാം. എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ സ്പേസ് എക്സിൽ നിന്നും സ്പേസ് വൈയിലേക്കുള്ള ഒരു ഹോമിയോമോർഫിസം ആവണമെങ്കിൽ എഫ് ഒരു ബൈജക്ഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ എഫും എഫിൻ്റെ ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മാപ്പിനെയാണ് നമ്മൾ ഹോമിയോമോർഫിസം എന്ന് വിളിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഓപ്പൺ സെറ്റ് യു എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിനോട് ഹോമിയോമോർഫിക് ആവണമെന്നുണ്ടെങ്കിൽ യുവിൽ നിന്ന് എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലേക്ക് ഒരു ഹോമിയോമോർഫിസം എക്സിസ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ തിരിച്ച് എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിൽ നിന്ന് യുവിലേക്ക് ഒരു ഹോമിയോമോർഫിസം എക്സിസ്റ്റ് ചെയ്യണം. നമുക്കറിയാം എഫ് എന്നുള്ളത് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു ഹോമിയോമോർഫിസം ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് വൈയിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു ഹോമിയോമോർഫിസം ആയിരിക്കും. സോ രണ്ടും ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. സോ യുവിൽ നിന്ന് എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലേക്ക് ഒരു ഹോമിയോമോർഫിസം എക്സിസ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെയുള്ള കണ്ടീഷൻ. ഏതൊരു പോയിൻ്റ് പി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എസ്സിലുള്ള ഏതൊരു പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ടുവിൻ്റെ ഒരു ഓപ്പൺ സെറ്റ് യുവും അതുപോലെ തന്നെ ആർ ത്രീയിലെ പീനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഓപ്പൺ സെറ്റ് ഡബ്ല്യു കണ്ടുപിടിക്കാൻ സാധിക്കണം. ആ രണ്ട് ഓപ്പൺ സെറ്റ്സും ഈ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്നുള്ള യുവിനോട് ഹോമിയോമോർഫിക് ആയിരിക്കണം. ദെൻ ഈ പറഞ്ഞ എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്നുള്ള ഫോമിലുള്ള സെറ്റുകളെയാണ്, അതായത് എസ് എന്നുള്ളത് ആർ ത്രീയുടെ ഒരു സബ്സെറ്റും ഡബ്ല്യു എന്നുള്ള ആർ ത്രീയിലുള്ള ഒരു ഓപ്പൺ സെറ്റും ദെൻ എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിനെ എസ്സിൻ്റെ ഓപ്പൺ സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമിയോമോർഫിസം, അതായത് യുവിൽ നിന്നും എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലേക്കുള്ള ഹോമിയോമോർഫിസത്തിന് സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹോമിയോമോർഫിസത്തിനെയാണ്, അതായത് സർഫസിൻ്റെ ഡെഫിനിഷനിലുള്ള ആ ഒരു ഹോമിയോമോർഫിസത്തിനെ നമ്മൾ സർഫസ് പാച്ച് അതല്ലെങ്കിൽ പാരാമീറ്ററൈസേഷൻ ഓഫ് ദി ഓപ്പൺ സെറ്റ് എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഓഫ് എസ് എന്ന് വിളിക്കുന്നു. അതായത് ആ ഒരു മാപ്പിനെയാണ്, സിഗ്മ എന്നുള്ള മാപ്പിനെയാണ് എസ്സിൻ്റെ ഒരു സർഫസ് പാച്ച് അതല്ലെങ്കിൽ എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്നുള്ള എസ്സിൻ്റെ ഓപ്പൺ സെറ്റിൻ്റെ പാരാമീറ്ററൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഹോമിയോമോർഫിസം സിഗ്മ നമ്മൾ ചൂസ് ചെയ്ത പോയിൻ്റ് പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ചൂസ് ചെയ്യുന്ന പോയിൻ്റ് പീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓപ്പൺ സെറ്റ് യുവും അതുപോലെ ഓപ്പൺ സെറ്റ് ഡബ്ല്യുവും നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ സർഫസ് പാച്ച് സിഗ്മ. സോ സിഗ്മയുടെ ഇമേജ് സർഫസ് എസ്സിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ പാരാമീറ്ററൈസേഷൻ ആയിരിക്കും. ചിലപ്പോൾ സിംഗിൾ സർഫസ് പാച്ച് കൊണ്ട് നമുക്ക് ഫുൾ എസ് കവർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒന്നിലധികം സർഫസ് പാച്ചുകൾ യൂസ് ചെയ്ത് നമുക്ക് ഫുൾ സർഫസ് എസ്സിനെ കവർ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള സർഫസ് പാച്ചുകളുടെ കളക്ഷനെയാണ് അറ്റ്ലസ് ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. അതായത് ആ കളക്ഷനിലുള്ള സർഫസ് പാച്ചുകളുടെ എല്ലാം ഇമേജ് കൺസിഡർ ചെയ്യുമ്പോൾ ഫുൾ എസ്സിനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കളക്ഷനെയാണ് എസ്സിൻ്റെ ഒരു അറ്റ്ലസ് എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ ഒരു സിംഗിൾ സർഫസ് പാച്ച് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഹോൾ എസ്സിനെ കവർ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ അറ്റ്ലസിൽ ഒരു സിംഗിൾ സർഫസ് പാച്ച് മാത്രമായിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് എക്സാമ്പിൾ 4.1.2, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഷോ ദാറ്റ് എവരി പ്ലെയിൻ ഇൻ ആർ ത്രീ ഈസ് എ സർഫസ് വിത്ത് ആൻ അറ്റ്ലസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ സർഫസ് പാച്ച്. അതായത് ആർ ത്രീയിലുള്ള ഏതൊരു പ്ലെയിനും ഒരു സർഫസ് ആണെന്നും ഒരു സിംഗിൾ സർഫസ് പാച്ച് യൂസ് ചെയ്ത് ആ പ്ലെയിനിനെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കും എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് അറ്റ്ലസിൽ ഒരു സിംഗിൾ സർഫസ് പാച്ച് മാത്രമാണ് എന്നുള്ളതിനോട് ഈക്വലൻ്റ് ആണ്. ഒരു സിംഗിൾ സർഫസ് പാച്ച് യൂസ് ചെയ്ത് ആ പ്ലെയിനിനെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത പ്ലെയിനിലുള്ള ഒരു പോയിൻ്റ് എ ഫിക്സ് ചെയ്യുന്നു. സോ നമ്മൾ ചൂസ് ചെയ്ത പോയിൻ്റിലുള്ള ഒരു ഫിക്സഡ് പോയിൻ്റാണ് എ. ദെൻ ഈ പ്ലെയിനിനോട് പാരലലായിട്ടുള്ള രണ്ട് യൂണിറ്റ് വെക്റ്റേഴ്സ് ബിയും ക്യൂവും ചൂസ് ചെയ്യുന്നു. ആ രണ്ട് വെക്റ്റേഴ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, അവ തമ്മിൽ ഓർത്തോണിലായിരിക്കും.
അതായത് പി ഈസ് പെർപെൻഡിക്കുലർ ടു ക്യൂ. ദെൻ ഈ പ്ലെയിനോട് പാരലായിട്ടുള്ള വെക്ടേഴ്സിൻ്റെ കളക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കളക്ഷൻ്റെ ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആയിരിക്കും സെറ്റ് പി ക്യൂ. അതായത് പിയും ക്യൂവും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, അതുപോലെ തന്നെ അവ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ ഈ പ്ലെയിനോട് പാരലലുമാണ്. സോ ഈ പ്ലെയിനോട് പാരലായിട്ടുള്ള വെക്ടേഴ്സിൻ്റെ കളക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കളക്ഷൻ്റെ ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആയിട്ട് സെറ്റ് വെക്റ്റർ പി കോമ വെക്റ്റർ ക്യൂ അത് ആക്ട് ചെയ്യും. ദെൻ നമ്മൾ ആർബിട്രറി ആയിട്ട് ആ പ്ലെയിനിലൊരു പോയിൻ്റ് വി ചൂസ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഈ പ്ലെയിനിലൊരു പോയിൻ്റ് എ ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ദെൻ വിയും എയും പ്ലെയിനിലുള്ള പോയിൻറ്റ്സ് ആയതുകൊണ്ട് വി മൈനസ് എ എന്നുള്ള വെക്റ്റർ ആ പ്ലെയിനോട് പാരലലായിട്ടുള്ള ഒരു വെക്റ്റർ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്ലെയിനോട് പാരലലായിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ്റെ ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആണ് സെറ്റ് വെക്റ്റർ പി കോമ വെക്റ്റർ ക്യൂ. ദെൻ വി മൈനസ് എ എന്നുള്ള വെക്റ്റർ ഗിവൻ പ്ലെയിനിനോട് പാരലലായതുകൊണ്ട് ആ വെക്റ്ററിനെ വെക്റ്റർ പിയുടെയും വെക്റ്റർ ക്യൂവിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. കാരണം അത് അതിൻ്റെ ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആണ്. സോ വെക്റ്റർ വി മൈനസ് എ ഈക്വൽ ടു യു പി പ്ലസ് വി ക്യൂ ഫോർ സം സ്കേലാർസ് യു ആൻഡ് വി. അതിൽ നിന്നും വെക്റ്റർ വി ഈക്വൽ ടു എ പ്ലസ് യു ഇൻറ്റു വെക്റ്റർ പി പ്ലസ് വി ഇൻറ്റു വെക്റ്റർ ക്യൂ. ഇവിടെ റൈറ്റ് സൈഡിലുള്ള യുവും വിയും സ്കേലാർസ് ആണ്. ദെൻ ആർ ടുവിൽ നിന്നും ആർ ത്രീയിലേക്കുള്ള ഒരു മാപ്പ് കൺസിഡർ ചെയ്യുന്നു. അതിങ്ങനെയാണ് സിഗ്മ എന്നുള്ള ആർ ടുവിൽ നിന്നും ആർ ത്രീയിലേക്കുള്ള ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് യു ഇൻറ്റു വെക്റ്റർ പി പ്ലസ് വി ഇൻറ്റു വെക്റ്റർ ക്യൂ. സോ അത് ആർ ടുവിൽ നിന്നും ആർ ത്രീയിലേക്കുള്ള ഒരു മാപ്പായിരിക്കും. അതുപോലെ തന്നെ അത് വൺ വൺ ആൻഡ് ഓൺ ടു ആണ്. കാരണം സെറ്റ് വെക്റ്റർ പി കോമ വെക്റ്റർ ക്യൂ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത പ്ലെയിനോട് പാരലലായിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആണ്. സോ ഓർഡേറ്റ് പെയർ യു കോമ വി എന്നുള്ള ഡിസ്റ്റിങ്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് യു വൺ വി വണ്ണും അതുപോലെ യു ടു വി ടും ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള രണ്ട് ഓർഡേറ്റ് പെയർസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മയുടെ ഇമേജ് ആർ ത്രീയിലുള്ള രണ്ട് ഡിസ്റ്റിങ്ക്ട് വെക്റ്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ പ്ലെയിനോട് പാരലലായിട്ടുള്ള ഏത് രണ്ട് വെക്റ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ വെക്റ്ററിനെ വെക്റ്റർ പിയുടെയും വെക്റ്റർ ക്യൂവിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. അതുകൊണ്ട് സിഗ്മ എന്നുള്ള മാപ്പ് ഒരു ഓൺ ടു മാപ്പാണ്. സോ സിഗ്മ ഈസ് എ ബൈജക്ഷൻ. അതിൻ്റെ ഇൻവേഴ്സ് വരുന്നത് ഇതുപോലെയാണ്, സിഗ്മ ഇൻവേഴ്സ് ഓഫ് വെക്റ്റർ വി ഈക്വൽ ടു വെക്റ്റർ വി മൈനസ് എ ഡോട്ട് വെക്റ്റർ പി കോമ വെക്റ്റർ വി മൈനസ് എ ഡോട്ട് വെക്റ്റർ ക്യൂ. കാരണം നമുക്കറിയാം യു വൺ യു ടു എന്നുള്ളത് ഏതെങ്കിലും ഒരു ടു ഡയമെൻഷണൽ സ്പേസിൻ്റെ ഓർത്തോ നോർമൽ ബേസിസ് ആണെങ്കിൽ ആ സ്പേസിലുള്ള ഒരു വെക്റ്റർ ഡബ്ല്യു ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്റ്റർ ഡബ്ല്യുവിനെ യു വണ്ണിൻ്റെയും യു ടുവിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് വരുന്നത് വെക്റ്റർ ഡബ്ല്യു ഡോട്ട് വെക്റ്റർ യു വൺ കോമ വെക്റ്റർ ഡബ്ല്യു ഡോട്ട് വെക്റ്റർ യു ടു. അതായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് വരുന്നത്. സോ ഇവിടെ വി എന്നുള്ളൊരു പോയിൻ്റ് ഗിവൺ പ്ലെയിനിൽ നിന്നും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി മൈനസ് എ എന്നുള്ള വെക്റ്റർ ആ പ്ലെയിനോട് പാരലലായിട്ടുള്ള ഒരു വെക്റ്റർ ആയിരിക്കും. ആ പ്ലെയിനോട് പാരലലായിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആണ് സെറ്റ് വെക്റ്റർ പി കോമ വെക്റ്റർ ക്യൂ എന്നുള്ളത് കൊണ്ട് വി മൈനസ് എ എന്നുള്ള വെക്റ്ററിനെ നമുക്ക് പിയുടെയും ക്യൂവിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ കോയിഫിഷ്യൻസ് വരുന്നത് വെക്റ്റർ വി മൈനസ് എ ഡോട്ട് വെക്റ്റർ പി, അതുപോലെ തന്നെ വെക്റ്റർ വി മൈനസ് എ ഡോട്ട് വെക്റ്റർ ക്യൂ. സോ സിഗ്മ ഇൻവേഴ്സ് ഓഫ് വെക്റ്റർ വി എന്നുള്ളത് വി മൈനസ് എ ഡോട്ട് പി കോമ വി മൈനസ് എ ഡോട്ട് ക്യൂ. ഇവിടെ സിഗ്മയും സിഗ്മ ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്, അത് ഡീറ്റെയിൽ ആയിട്ട് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ സിഗ്മ എന്നുള്ളത് ആർ ടുവിൽ നിന്നും ആർ ത്രീയിലേക്കുള്ള ഒരു ഹോമിയോമോർഫിസമാണ്. ദെൻ യു എന്നുള്ളത് ആർ ടുവും അതുപോലെ ഡബ്ല്യു എന്നുള്ളത് ആർ ത്രീ എന്നും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻ്റർസെക്ഷൻ എസ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത പ്ലെയിൻ ആയിരിക്കും. അതായത് നമ്മൾ ചൂസ് ചെയ്ത പ്ലെയിൻ എസ് ഏതാണോ അതായിരിക്കും ഡബ്ല്യു ഇൻ്റർസെക്ഷൻ എസ്. അതുപോലെ തന്നെ യുവും ഡബ്ല്യുവും ഓപ്പൺ സെറ്റ്സ് ആണ്. ദെൻ സിഗ്മ ഓഫ് യു എന്നുള്ളത് എസ് ആണ്. സോ ഈ ഒരു സർഫസ് പാച്ച് യൂസ് ചെയ്ത് നമുക്ക് ഫുൾ എസ്സിനെ കവർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ചൂസ് ചെയ്ത ആർബിട്രറി ആയിട്ടുള്ള പ്ലെയിൻ ആർ ത്രീയിലുള്ള ഒരു സർഫസ് ആണ്. അതുപോലെ തന്നെ ഒരു സിംഗിൾ സർഫസ് പാച്ച് യൂസ് ചെയ്ത് ആ പ്ലെയിനെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അതായത് അതിൻ്റെ അറ്റ്ലസിൽ ഒരു സിംഗിൾ സർഫസ് പാച്ച് മാത്രം മതി. സോ നമ്മൾ ചൂസ് ചെയ്ത പ്ലെയിൻ ആർ ത്രീയിലുള്ള ഒരു സർഫസ് ആണ്. ആർബിട്രറി ആയിട്ട് ഒരു പ്ലെയിനാണ് ചൂസ് ചെയ്തത്. സോ ആർ ത്രീയിലുള്ള എല്ലാ പ്ലെയിൻസും സർഫസുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ അറ്റ്ലസിൽ ഒരു സിംഗിൾ സർഫസ് പാച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് എക്സാമ്പിളിൽ ആർ ത്രീയിലുള്ള വൺ റേഡിയസ് ഉള്ള സർക്കുലർ സിലിണ്ടർ സർഫസ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആർ ത്രീയിലുള്ള വൺ റേഡിയസ് ഉള്ള സർക്കുലർ സിലിണ്ടറിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സെറ്റ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എസ് ഈക്വൽ ടു സെറ്റ് എഫ് ഓൾ ഓർഡർ ട്രിപ്പിൾ എക്സ് വൈ സെഡ് ഇൻ ആർ ത്രീ സച്ച് ദാൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ.
ഈ സർക്കുലർ സിലിണ്ടറിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററൈസേഷൻ ആണ് സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു കോസ് യു കോമ സൈൻ യു കോമ വി. കോസ് സ്ക്വയർ യു പ്ലസ് സൈൻ സ്ക്വയർ യു ഈക്വൽ ടു വൺ ആയതുകൊണ്ട് ഈ സിഗ്മയുടെ ഇമേജ് എസ്സിൽ കണ്ടെയ്ൻ ചെയ്യും. അതായത് സിഗ്മ ഓഫ് യു വി ബിലോങ്സ് ടു എസ് ഫോർ ഓൾ ഓർഡേഡ് പെയർ യു വി ബിലോങ്സ് ടു ആർ ടു. അതുപോലെ തന്നെ ഈ സർക്കുലർ സിലിണ്ടറിലുള്ള ഏതൊരു പോയിൻറ്റിനെയും കോസ് യു കോമ സൈൻ യു കോമ വി ഈ ഒരു ഫോമിൽ എഴുതുവാൻ സാധിക്കും. നമുക്കറിയാം സർക്കുലർ സിലിണ്ടറിൻ്റെ എക്സ് വൈ പ്ലെയിനോട് പാരലലായിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സർക്കിളായിരിക്കും കിട്ടുക, യൂണിറ്റ് സർക്കിളായിരിക്കും. യൂണിറ്റ് സർക്കിളിലെ എല്ലാ പോയിൻറ്റ്സിനെയും നമുക്ക് കോസ് യു കോമ സൈൻ യു ഈ ഒരു ഫോമിൽ എഴുതുവാൻ സാധിക്കും എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ സർക്കുലർ സിലിണ്ടറിലെ എല്ലാ പോയിൻറ്റ്സിനെയും ഇവിടെ വി വാരി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ സർക്കുലർ സിലിണ്ടറിലെ എല്ലാ പോയിൻറ്റ്സിനെയും കോസ് യു കോമ സൈൻ യു കോമ വി ഈ ഒരു ഫോമിൽ എഴുതുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ മാപ്പ് ഒരു ഓൺ ടു മാപ്പാണ്. സിഗ്മയുടെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള കോസ് യു സൈൻ യു വി ഇതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് സിഗ്മ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പക്ഷേ സിഗ്മ ഒരു ഇൻജക്റ്റീവ് മാപ്പല്ല, കാരണം സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു സിഗ്മ ഓഫ് യു പ്ലസ് ടു പൈ കോമ വി ഫോർ ഓൾ യു കോമ വി ബിലോങ്സ് ടു ആർ ടു. സോ അതുകൊണ്ട് സിഗ്മ ഒരു ഇൻജക്റ്റീവ് മാപ്പല്ല. സോ യുവിനെ ടു പൈ ലെങ്ത് ഉള്ള ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ സിഗ്മ എന്നുള്ള മാപ്പ് ഇൻജക്റ്റീവ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എന്നുള്ളത് ഹാഫ് ക്ലോസ്ഡ് സീറോ ഹാഫ് ഓപ്പൺ ടു പൈ, അതായത് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ടു പൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള യു ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എന്നുള്ള മാപ്പ് ഒരു ഇൻജക്റ്റീവ് മാപ്പായിരിക്കും. സോ ആർ ടുവിലുള്ള ഒരു സെറ്റ് വി ഇതുപോലെ ചൂസ് ചെയ്താൽ, അതായത് വി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ യു വി ബിലോങ്സ് ടു ആർ ടു സച്ച് ദാറ്റ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ടു പൈ, അതായത് വി ഈക്വൽ ടു ഹാഫ് ക്ലോസ്ഡ് സീറോ ഹാഫ് ഓപ്പൺ ടു പൈ ക്രോസ് ആർ. ഈ ഒരു വിധത്തിൽ ചൂസ് ചെയ്താൽ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു വി എന്നുള്ള മാപ്പ് വിയിൽ നിന്നും സർക്കുലർ സിലിണ്ടറിലേക്കുള്ള ഒരു ബൈജക്ഷൻ ആയിരിക്കും. ഈ മാപ്പും അതിൻ്റെ ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കും. സോ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു വി ആർ ടുവിൽ നിന്നും നമ്മുടെ സർക്കുലർ സിലിണ്ടറിലേക്കുള്ള ഒരു ഹോമിയോമോർഫിസമാണ്. ബട്ട് വി എന്നുള്ള സെറ്റ് ആർ ടുവിൽ ഓപ്പൺ അല്ല, നമുക്ക് സർഫസ് പാച്ച് ആവണമെങ്കിൽ ആ സെറ്റ് ഓപ്പൺ ആയിരിക്കണം. വിയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് ഇതാണ്, ഓപ്പൺ ഇൻ്റർവെൽ സീറോ കോമ ടു പൈ ക്രോസ് ആർ. ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിൽ ഇതിനേക്കാൾ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻജക്റ്റീവ്നെസ്സിന് പ്രോബ്ലം വരും. സോ നമുക്ക് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ മാക്സിമം പോസിബിൾ ആയിട്ട് ചൂസ് ചെയ്യാവുന്നത് ഓപ്പൺ ഇൻ്റർവെൽ സീറോ കോമ ടു പൈ ക്രോസ് ആർ ആണ്. സോ യു ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ യു വി സച്ച് ദാൻ സീറോ ലെസ് ദാൻ യു ലെസ് ദാൻ ടു പൈ എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ആർ ടുവിൽ നിന്നും സർക്കുലർ സിലിണ്ടറിലേക്കുള്ള ഒരു സർഫസ് പാച്ച് ആകും. ബട്ട് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ഫുൾ സർക്കുലർ സിലിണ്ടറിനെ കവർ ചെയ്യുന്നില്ല, അതായത് എക്സ് ഈക്വൽ ടു വൺ വൈ ഈക്വൽ ടു സീറോ ഈ പാരാമെട്രിക് ഇക്വേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്പേസിലെ ലൈനിനെ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യുവിടെ ഇമേജ് കവർ ചെയ്യുന്നില്ല, അതായത് ഈ ലൈൻസിലെ പോയിൻറ്റ്സ് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യുവിടെ ഇമേജ് ആയിട്ട് എഴുതുവാൻ സാധിക്കില്ല. സോ സർക്കുലർ സിലിണ്ടർ എസിൻ്റെ ഒരു അറ്റ്ലസ് കിട്ടുവാൻ നമുക്ക് ഒരു സർഫസ് പാച്ച് കൂടി കൺസിഡർ ചെയ്യണം. അതിനുവേണ്ടി യു ടിൽഡ എന്നുള്ള ഒരു ഓപ്പൺ സെറ്റ് ഇതുപോലെ ചൂസ് ചെയ്താൽ, അതായത് യു ടിൽഡ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ യു വി ബിലോങ്സ് ടു ആർ ടു സച്ച് ദാറ്റ് മൈനസ് പൈ ലെസ് ദാൻ യു ലെസ് ദാൻ പൈ ഇതുപോലെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ടുവിൽ നിന്നും എസിലേക്കുള്ള ഒരു സർഫസ് പാച്ച് ആയിരിക്കും സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ടിൽഡ. അതുപോലെ നമ്മൾ പ്രീവിയസ് സർഫസ് പാച്ചിൽ ലീവ് ചെയ്ത ലൈനിനെ ഈ സർഫസ് പാച്ച് കവർ ചെയ്യും. സോ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യുവും സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ടിൽഡയും കൂടി ഫുൾ സർക്കുലർ സിലിണ്ടർ എസിനെ കവർ ചെയ്യും. സോ സെറ്റ് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു കോമ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ടിൽഡ എന്നുള്ളത് സർക്കുലർ സിലിണ്ടറിൻ്റെ ഒരു അറ്റ്ലസ് ആയിരിക്കും. സോ യൂണിറ്റ് സർക്കുലർ സിലിണ്ടർ ആർ ത്രീയിലുള്ള ഒരു സർഫസ് ആയിരിക്കും. അതിൻ്റെ അറ്റ്ലസിൽ മിനിമം രണ്ട് സർഫസ് പാച്ചുകളെങ്കിലും ആവശ്യമുണ്ടായിരിക്കും.